ആനയാൽ തന്നെയായിരിക്കും തന്റെ മരണമെന്ന് പ്രവചിച്ച പാപ്പാൻ സ്വന്തം ആനയാൽ തന്നെ കൊല്ലപ്പെട്ടപ്പോൾ കേരളത്തിനു നഷ്ടമായത് ഏറ്റവും പ്രഗത്ഭനായ പാപ്പാന്മാരിൽ ഒരാളെയായിരുന്നു. കുറ്റിക്കോടൻ നാരായണൻ എന്ന പാപ്പാന്റെ പ്രിയപ്പെട്ടവനായിരുന്ന തിരുവമ്പാടി കുട്ടിശങ്കരനാൽ തന്നെയായിരുന്നു അദ്ദേഹം വിടവാങ്ങിയത്. അതിനു മുൻപും മറ്റൊരു നാരായണനും ഇവനാൽ കൊല്ലപ്പെടുകയുണ്ടായി. അദ്ദേഹവും പ്രശസ്തനായിരുന്നു. ഓണക്കൂർ നാരായണൻ ആയിരുന്നു ആ ചട്ടക്കാരൻ. അത് സംഭവിച്ചത് 2002 അന്ന് വൈക്കത്തഷ്ടമി കഴിഞ്ഞാണ് കുട്ടിശങ്കരൻ തൃപ്പൂണിത്തുറ ഉത്സവത്തിലേക്കെത്തുന്നത്. അന്നത്തെ ദിവസം കുട്ടിശങ്കരനായിരുന്നു തിടമ്പ്. രണ്ടാം പാപ്പാൻ കൂടെയുണ്ടെങ്കിലും അന്ന് അവന്റെ കാര്യങ്ങളെല്ലാം താൻ നോക്കിക്കോളാമെന്ന് പറഞ്ഞ് കുറ്റിക്കോടൻ അവന്റെ കൂടെ തന്നെയായിരുന്നു. ഓരോ പ്രദക്ഷിണം കഴിയുമ്പോഴും ഓരോ ആനകൾ കുറയും. അവസാനത്തെ പ്രദക്ഷിണത്തിൽ തിടമ്പേറ്റിയ ആന മാത്രമാണ് കാണുക. അങ്ങനെ അവസാന പ്രദക്ഷിണത്തിനിടയിൽ നടപ്പന്തലിൽ നിൽക്കുന്നതിനിടെയാണ് ഒരു കാരണവുമില്ലാതെ കുട്ടിശങ്കരൻ കുറ്റിക്കോടനെ കൊമ്പുകൊണ്ട് വീശിയടിച്ചത്. അന്ന് കൂടെയുണ്ടായിരുന്നവരുടെ ഇടപെടൽ കൊണ്ടും രണ്ടാം പാപ്പാൻ വളരെ വേഗത്തിൽ അവനെ പിടിച്ചുകെട്ടിയതുകൊണ്ടും അവൻ അപ്പോൾ തന്നെ ശാന്തനായി. പക്ഷെ അടിയുടെ ആഘാതത്തിൽ കൽത്തറയിൽ ഇടിച്ചു വീണ് തലയ്ക്ക് പരിക്കേറ്റ ആനക്കേരളത്തിന്റെ എക്കാലത്തെയും മികച്ച പാപ്പാന്മാരിൽ ഒരാളായ കുറ്റിക്കോടൻ നാരായണൻ എന്ന ആനകൾക്ക് വേണ്ടി ജീവിതം മാറ്റിവെച്ച മനുഷ്യൻ മരണപ്പെട്ടു. കീരങ്ങാട്ട് മനയിൽ നിന്നും ആദ്യത്തെ കൈമാറ്റത്തിൽ കുട്ടിശങ്കരനെ സ്വന്തമാക്കുന്നത് മമ്മിയൂരിലുള്ള തടിമില്ലുകാരായിരുന്നു. അതിനുശേഷമാണ് ചിറ്റിലപ്പള്ളി ഡേവിസേട്ടൻ ഇവനെ സ്വന്തമാക്കുന്നത്. പാപ്പാന്മാർക്ക് വളരെ സ്വാതന്ത്ര്യം നൽകുന്നവനാണ് കുട്ടിശങ്കരൻ. അടുത്തിടപഴകിയാൽ എന്തും ചെയ്തു തരുന്ന സ്വഭാവമാണെങ്കിൽ കൂടി അവനെ അത്രയും വർഷങ്ങൾ പൊന്നുപോലെ കൊണ്ടു നടന്ന ചട്ടക്കാരെ യാതൊരു പ്രകോപനവുമില്ലാതെ കൊലപ്പെടുത്തിയത് ഇന്നും ഒരു ചോദ്യമാണ്. അതിനുശേഷവും കുട്ടിശങ്കരന്റെ കൊമ്പാൽ ചട്ടക്കാരന് ജീവൻ നഷ്ടമായിട്ടുമുണ്ട്. ഒരു പക്ഷേ തന്റെ സ്വാതന്ത്ര്യം തടഞ്ഞ് ഒരു എഴുന്നള്ളിപ്പ് വസ്തു പോലെ കൊണ്ടു നടക്കുന്നവനോടുള്ള ചിന്ത എപ്പോഴെങ്കിലും അവന്റെ മനസ്സിലും വന്നു കാണണം. എത്രയൊക്കെയാണെങ്കിലും ആന എന്നത് ഒരു വന്യജീവിയാണല്ലോ, അവയെ ഇണക്കാൻ കഴിയുകയുമില്ല. കുട്ടിശങ്കരൻ പൂരങ്ങളിൽ പങ്കെടുത്തുകൊണ്ടിരുന്ന സമയങ്ങളിൽ, അതായത് അവന്റെ പ്രതാപകാലത്ത്, 100 പൂരങ്ങളിലായിരുന്നു അവൻ ഒരു സീസണിൽ എടുത്തിരുന്നത്. അതും എല്ലാം പ്രധാനപ്പെട്ട പൂരങ്ങൾ. ആനകളിലെ നിത്യഹരിത നായകൻ എന്നും ഇവൻ അറിയപ്പെട്ടു. പലതവണ പ്രശ്നങ്ങളും പിൽക്കാലത്ത് ഇവൻ സൃഷ്ടിച്ചിട്ടുണ്ട്. ആയതിനാൽ സ്വഭാവം കൊണ്ട് അത്ര ശാന്തനായ ആനയായിട്ടാണ് കുട്ടിശങ്കരൻ എന്ന് പറയാൻ കഴിയില്ല. കാലങ്ങൾ പിന്നിടുമ്പോൾ അവനിലും ചില സമയങ്ങളിൽ ക്ഷീണത്തിന്റെ അവശതകൾ കൂടി വന്നു. തൃശൂർ നെട്ടുശ്ശേരി ക്ഷേത്രത്തിൽ ഏകദേശം 8 മുൻപ് ആനയൂട്ടിനെത്തിയ കുട്ടിശങ്കരൻ തളർന്നു വീഴുകയുമുണ്ടായി. അന്ന് JCB സഹായത്തോടെയായിരുന്നു ആനയെ എഴുന്നേൽപ്പിച്ചത്. വനം വകുപ്പിലേക്ക് ഏറ്റെടുക്കുവാനുള്ള നടപടിക്രമങ്ങൾ നടക്കവേ 2022 ഏപ്രിൽ 28 68 വയസ്സിലായിരുന്നു കുട്ടിശങ്കരൻ ചെരിയുന്നത്.